ഹലോ വെൽക്കം ടു വാട്സ് യുവർ ഹോം സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്ന് നമ്മുടെ റൂം ടൂറിൻ്റെ അടുത്ത ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ തവണ ഞങ്ങളുടെ സ്റ്റെയർ കേസ് മുകളിലത്തെ അപ്പർ ലെവലിൽ സ്റ്റെയർ കേസ് കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ബെഡ്റൂമും മറ്റേ ഓപ്പൺ ഏരിയയും കാണിച്ചിരുന്നു. അപ്പം അതിൻ്റെ കണ്ടിന്യൂഷനാണ്. മുകളിലത്തെ ഹോൾവേയിലാണ് ഞാൻ നിൽക്കണേ. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. ഇന്ന് ഞങ്ങളുടെ മോളില് നമ്മളെ ഹോൾവേയിലെ ഫസ്റ്റ് മുറി ഞങ്ങളുടെ ലോണ്ടറി റൂമാണ്. ഒരു ചെറിയ മുറിയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ലോണ്ടറി റൂം എന്താ അത്ര അടുത്ത് കാണിക്കാനല്ലേ, അവിടെ വെറുതെ വാഷറും ഡയറും മാത്രമല്ലേ ഉള്ളൂ എന്ന്. ശരിയാണ്, ചെറിയ മുറിയാണ്. പക്ഷേ കുറേ യൂസ്ഫുൾ ആയ കുറേ പ്രോജക്ട്സ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഐ ജസ്റ്റ് വോണ്ട് ടു ഷെയർ ദാറ്റ് വിത്ത് യു ടുഡേ. അതുമല്ല, നമ്മളിപ്പോൾ പുതുതായിട്ട് ഇവിടെ US-ലൊക്കെ വീട് പണിയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതും ഞാൻ മുറിയിൽ ഞങ്ങൾക്ക് പറ്റിയ കുറച്ച് എന്താ പറയുക മിസ്റ്റേക്സ് അറിയില്ല, ലെസൺസ് ലേൺ, അതും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം വരും. ഇതാണ് ഞങ്ങളുടെ ലോണ്ടറി റൂം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുതാണ്. ഒരു ഓഡ് ഷേപ്പാണ്. എന്ത് ഷേപ്പാന്ന് തന്നെ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ, പോളിഗെന്ന് തന്നെ പറയാം. ബിക്കോസ് 6 സൈഡ് ഉണ്ട്. ഇവിടെ ഞങ്ങളുടെ വാഷറും ഇത് ഡ്രയറുമാണ്. US-ലെ കാര്യങ്ങൾ പരിചയമില്ലാത്ത ആൾക്കാർക്ക് പറയാണ്, ഇവിടുത്തെ ഡ്രയർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. തുണി നമുക്ക് തോരയിടേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് ഡ്രൈ ആവും. ബിക്കോസ് വിന്ററിലൊന്നും നമുക്ക് വേറെ നിവർത്തിയില്ലല്ലോ തോരയിടാനൊന്നും. അപ്പം അങ്ങനത്തെ ഫുള്ളി എഫിഷ്യന്റ് ഡ്രയറാണ് ഇവിടെയൊക്കെ ഉള്ളത്. 2 തരത്തിലുള്ള വാഷിംഗ് മെഷീനും ഡ്രയറും കിട്ടും. വണ് സ്റ്റാക്കബിൾ. ഞങ്ങളുടെ പഴയ വീട്ടിൽ അങ്ങനത്തെ ആയിരുന്നു. സ്റ്റാക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന്റെ മുകളിൽ മറ്റേത് വയ്ക്കാം. ഞങ്ങളുടെ വാഷർ താഴെയും ഡ്രയർ മുകളിലുമായിരുന്നു. അപ്പം ഫ്രണ്ട് ഓപ്പണിംഗ് ആണ് രണ്ടും. ആക്ച്വലി ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ പുതിയതായിട്ട് വീട് ഇങ്ങനെ ബിൽഡറിന്റെ അടുത്ത് പണിയാണെങ്കിൽ അവര് അപ്ലയൻസ് ഒന്നും നമുക്ക് അപ്ലയൻസ് എന്ന് പറഞ്ഞാൽ അടുക്കളയിലൊക്കെ തരും, വാഷിംഗ് മെഷീൻ തരില്ല. അതാണ് സ്റ്റാൻഡേർഡ് പരിപാടി. നമുക്ക് പിന്നെ അവർ വഴി വാങ്ങിക്കാം. അപ്പോൾ യൂഷ്വലി ആൾക്കാർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ്, ബിൽഡറെ കൊണ്ട് വാങ്ങിപ്പിക്കുകയല്ല വാഷിംഗ് മെഷീൻ എന്ന് വെച്ചാൽ വാഷർ ആൻഡ് ഡ്രയർ കേട്ടോ. അപ്പം നമുക്ക് വി ഹാഡ് ദ ചോയ്സ്. സ്റ്റാക്കബിളിന് പണ്ട് പിന്നെ ഞങ്ങൾക്ക് പ്രശ്നം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷറിൽ ഇവിടെ ഒരു പ്ലാസ്റ്റിക് റിങ് ഉണ്ടാവും. അപ്പം അതിൽ തുണി തിരുമ്മിയ ഉടനെ തന്നെ അടച്ചിട്ട് കഴിഞ്ഞാൽ അതിലൊരു എന്താ പറയുക കരിമ്പൻ പോലത്തെ ഒരു സാധനം വരും. അപ്പം ഞങ്ങളുടെ പണ്ട് ഇത് റിപ്പയർ ചെയ്യാൻ വന്ന ആൾ പറഞ്ഞത്, ഇത് നമ്മൾ തുണി ഇതിൽ നിന്ന് എംപ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൻ്റെ കാര്യമല്ല പറയുന്നത് കേട്ടോ, ഞാൻ സ്റ്റാക്കബിൾ ഫ്രണ്ട് ലോഡിങ് മെഷീൻ്റെ കാര്യമാണ് പറയുന്നത്, വാഷറിൻ്റെ കാര്യം. അപ്പം തുണി ഇതിൽ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ച് നേരം തുറന്നിടാൻ, അതിൻ്റെ ഉള്ള ഈർപ്പൊന്ന് പോവാൻ, അപ്പം ആ കരിമ്പൻ വരില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇഷ്യൂ ഉള്ളത് നമ്മൾ ഇത് ടോപ്പ് ലോഡിങ് വാഷിംഗ് മെഷീനും ഇങ്ങനത്തെ ഡ്രയറുമാണ് വാങ്ങിച്ചത്. അപ്പം മാക്സിമം വലിയ വലിയ കംഫർട്ടൊക്കെ തിരുമ്മാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് സാധാരണ വാഷിംഗ് മെഷീൻ്റെ നടുക്ക് ഇങ്ങനൊരു സാധനം ഉണ്ടാവില്ലേ, അതില്ലാത്ത ഇതാണ് വാങ്ങിച്ചത്. ഫുൾ ഓപ്പൺ ടബ് ഉള്ളത്. ദിസ് ഇസ് 11 ഇയേഴ്സ് ഓൾഡ് നൗ. LG-യുടെ ആണ്. ഇറ്റ് ഹാസ് ബീൻ റിയലി ഗുഡ്. നമ്മളോട് സ്റ്റാക്ക് ചെയ്യാത്ത കാരണം ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം കുറെ പോകുന്നുണ്ട്. രണ്ടെണ്ണം അടുപ്പിച്ചടുപ്പിച്ച് വെച്ചുകൊണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. വേറൊരു കാര്യം ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നുന്നു വെച്ചാൽ, ഞങ്ങളുടെ മുകളിലത്തെ ഫ്ലോറിലല്ലേ വാഷിംഗ് മെഷീൻ മുറി, അതിന്റെ വാഷിംഗ് മെഷീന്റെ കാലല്ല കാണുന്നത്, ഷോക്ക് അബ്സോർബർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമാണ്. ഭയങ്കര സ്പീഡിലാണ് ഡ്രയറൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് ഡ്രൈ ആയിട്ട് കിട്ടുന്നു. അപ്പോൾ മുകളിലത്തെ ഫ്ലോർ ആയതുകൊണ്ട് ആ വൈബ്രേഷൻ താഴേക്കൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അത് വാങ്ങിയപ്പം ഞങ്ങളോട് റെക്കമെൻഡ് ചെയ്തൊരു സാധനമാണ്. പിന്നെ വേറൊരു കാര്യം, ഇത്രയും വൃത്തിയല്ല കേട്ടോ ഒരിക്കലും പറയും, നിങ്ങളെ കാണിക്കാൻ വേണ്ടി വൃത്തിയാക്കിയതാണ്. ബിക്കോസ് തുണി മടക്കം എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടത്തെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു കിച്ചൺ ടൂറിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന്, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് തുണി മടക്കുന്നത്. കാരണം കുറെ കൂമ്പാരായി കിടന്നിട്ടേ മടക്കുള്ളൂ. അപ്പൊ എനിവേ, മേക്ക് ഓവറിന് മുന്നേ ഇങ്ങനെയായിരുന്നു മുറി ഉണ്ടായിരുന്നത്. മുകളിൽ ഒരു വയർ ഷെൽഫ്, ഇതാണ് സ്റ്റാൻഡേർഡ് മിക്ക ബിൽഡർമാരും തരിക. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ എനിക്ക് എത്തുകയും ചെയ്യണ്ടായിരുന്നില്ല. നമുക്ക് സ്റ്റോറേജോ അങ്ങനത്തെ ഒട്ടും ഫംഗ്ഷനാലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, ആ ഒരു ഷെൽഫ് മാത്രമുള്ള കാരണം. അപ്പോൾ കുറച്ചുകൂടി എന്താ പറയുക നമുക്ക് ഉപയോഗം കിട്ടുന്ന രീതിയിൽ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് ഇതിൻ്റെ മേക്ക് ഓവർ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് തിങ് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 ഷെൽഫും നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയത്. നമ്മൾ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇതിന്റെ എന്തോരം ഷെൽഫ്, എങ്ങനെ ഷെൽഫ് വേണമെന്ന് ഡിസൈൻ മനസ്സിൽ വെച്ചിട്ട് മെഷർമെന്റ് എടുത്തു. ഹോം ഡിപ്പോ പോയിട്ട് ഇതേ മരം മുറിച്ചു വാങ്ങിച്ചു. അവർ തന്നെ മുറിച്ചിരുന്നു നമുക്ക്. മുറിച്ചു വാങ്ങിച്ചിട്ട് ഇത് സാധാരണ ഷെൽഫിന്റെ ബ്രാക്കറ്റാണ്. ഇതിന്റെ കളർ എനിക്കൊന്നും സ്റ്റീൽ എന്തോ ആയിരുന്നു ആദ്യം. ഞാൻ എന്നിട്ട് അതിന്റെ മുകളിൽ ഈ മുറിയുടെ പെയിന്റ് തന്നെ അടിച്ചതാണ് ഈ ബ്രാക്കറ്റുകൾ കേട്ടോ. അപ്പൊ ഇപ്പൊ 2 ഷെൽഫും കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സ്റ്റോറേജ് കിട്ടും. ഇപ്പം പിന്നെ വേറൊരു കാര്യം, ഈ ഒരു മുറി ഉണ്ടല്ലോ, ഈ ഇത് മേക്ക് ഓവർ ചെയ്തത് പണ്ട് ഐ തിങ്ക് എപ്പോഴാണ് ചെയ്തത്, 2014 ഞാനത് ചെയ്തത്. അപ്പോൾ ഒരു വൺ റൂം ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് ബ്ലോഗേഴ്സിൻ്റെ ഇടയിൽ ഈ ഹോം ബ്ലോഗേഴ്സിൻ്റെ ഇടയിൽ ഒരു എന്താ പറയുക ചാലഞ്ച് കോമ്പറ്റീഷൻ പോലെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഒരു ചെറിയ മുറി എടുത്തത്. അപ്പോൾ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഞാനൊക്കെ കുറച്ച് എന്താ പറയുക ഇത്തിരി ട്രൈ ചെയ്യാം, ഇത്തിരി ഓവർ ദ ടോപ്പ് ആവാന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു പ്രൊജക്റ്റാണ് ഈ സീലിംഗ്. ഈ സീലിംഗിന്റെ പാറ്റേണിന്റെ പേര് ഹെറിംഗ്ബോൺ പാറ്റേൺ എന്നാണ് ഇതിന് പറയുക. ഞാൻ ഇങ്ങനെ സീലിംഗ് പെയിന്റ് അടിക്കുന്നത് വളരെ കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ അടിച്ച് പെയിന്റ് അടിക്കുമ്പോൾ കഴുത്ത് വേണ്ടെടുക്കും. അത് കാരണം മാക്സിമം ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിക്കല് സീലിംഗ് പെയിന്റ് അടിക്കുന്നത്. ഇത് ചെറിയ മുറിയായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇത്ര ചാലഞ്ചിങ് ആയ ഒരു പരിപാടിക്ക് പുറപ്പെട്ടത്. അത് പക്ഷേ സത്യമാണെങ്കിൽ ഇത്തിരി കഷ്ടപ്പെട്ടു ഇത് ചെയ്യാനായിട്ട്. നമ്മൾ ഇതെങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആദ്യം പെയിന്റേഴ്സ് ടേപ്പ് വെച്ചിട്ട് വെർട്ടിക്കൽ ലൈൻസ് കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് അത് വെച്ചു. എന്നിട്ട് ഞങ്ങൾ ഒരു പോസ്റ്റർ ബോർഡ് വലിയ പേപ്പർ ഷീറ്റിൽ അതേ രീതിയിൽ ഈ പെയിന്റേഴ്സ് ടേപ്പ് ഒട്ടിച്ചു വെച്ചു. എന്നിട്ട് ഈ പാറ്റേൺ മെഷർ ചെയ്ത് വരച്ചിട്ട് ഈ ഹെറിംഗ്ബോൺ ഷേപ്പിൽ ആ ഒരു പാരലലോഗ്രാം ഷേപ്പില്ലേ അത് ഞാൻ ഒരു ടെംപ്ലേറ്റ് പോലെ മുറിച്ചെടുത്തു. എന്നിട്ട് ആ ടെംപ്ലേറ്റ് ആണ് ഇത് പെൻസിൽ വെച്ചിട്ട് വരച്ചു വെച്ചതാണ്. വെള്ള പെയിന്റ് സീലിംഗിന്റെ പഴയ പെയിന്റ് ആയിരുന്നു. ആ പെയിന്റ് അടിക്കേണ്ടാത്ത ഭാഗങ്ങൾ ഞാൻ അതേ ടേപ്പ് വെച്ച് എനിക്ക് അബദ്ധവശാൽ പോലും അത് പെയിന്റ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഭാഗം ഇങ്ങനെ 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 നിറച്ച് പെയിന്റ് ഒട്ടിച്ചു വെച്ചു. സോ ദാറ്റ് ഐ ഡോണ്ട് പെയിന്റ് ഇറ്റ് ഓഫ്. അത് കഴിഞ്ഞ് എംപ്റ്റി ആയ ഭാഗങ്ങൾ മാത്രം ഈ റെഡ് പെയിന്റ് അടിച്ചു. ഞാൻ ആ വെന്റിന്റെ മുകളിലും കൂടി പോയിട്ടുണ്ട് ആ ഒരു കണ്ടിന്യൂസ് എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ വന്നത്. നിങ്ങൾ ഇവിടെ പുതിയൊരു വീട് ബിൽഡറിന്റെ അടുത്ത് പണിയിപ്പിക്കുക ണെങ്കിൽ ഇഫ് യു ഹാവ് ദ ചോയ്സ്, ചിലപ്പോൾ എല്ലായിടത്തും ചോയ്സ് ഉണ്ടാവില്ല, എല്ലാ ബിൽഡർമാരുടെ അടുത്തും നിങ്ങൾക്ക് ഒരു യൂട്ടിലിറ്റി സിങ്ക് വയ്ക്കാൻ പറ്റുമെങ്കിൽ, വാഷിംഗ് മെഷീൻ വെക്കുന്ന റൂമിൽ വയ്ക്കാൻ പറ്റുമെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് നമ്മൾ സാധാരണ കൈവച്ച് തിരുമ്പുന്ന സാധനമൊക്കെ അതിൽ വെച്ച് കഴുകാം. ഞങ്ങൾക്ക് ആക്ച്വലി ആദ്യം ബിൽഡർ പറഞ്ഞത് അതിനുള്ള സ്ഥലമുണ്ടെന്നാണ്. എന്നിട്ട് നമ്മൾ കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തു. ലാസ്റ്റ് മിനിറ്റ് അവർ പണിത് വന്നപ്പോഴാണ് അവർ പറഞ്ഞത് അയ്യോ അവർക്ക് ആ സിങ്ക് വയ്ക്കാനുള്ള സ്ഥലമില്ല, അതുകൊണ്ട് ബാക്ക് ഡൗൺ. അത് നിങ്ങൾ വീട് പണിയുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയ ഒരു സാധനമാണ്. ഇവിടെ വേറെ ഭയങ്കരമായ എനിക്ക് എടുത്തപ്പൊങ്ങാൻ പറ്റാത്തൊരു ടൈപ്പ് പ്രൊജക്റ്റും കൂടി ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. പക്ഷെ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഷെൽഫിലെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ഒരു ബാസ്ക്കറ്റ് മോളുടെ മുറിയിൽ പണ്ട് ഉണ്ടായിരുന്ന ബാസ്ക്കറ്റാണ്, ചെറുതിലെ. അപ്പം ഒരു ബേബി പിങ്ക് കളറൊക്കെ ആയിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഒക്കെ അതിൻ്റെ ആവശ്യമില്ല സ്റ്റോറേജ് ബാസ്ക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എൻ്റെ അടുത്ത് ചോക്ക് പെയിന്റ് ഞാൻ പണ്ട് പല ഫേർണിച്ചറും ചോക്ക് പെയിന്റ് കാണിച്ചിട്ടില്ലേ, ആ ചോക്ക് പെയിന്റ് ബാക്കി ഉണ്ടായിരുന്നു. ഇത് തുണിയുടെ ബിന്നാണ്, അതിന്റെ മുകളിൽ ചോക്ക് പെയിന്റ് അടിച്ചു. എന്നിട്ട് ഇതൊരു സ്റ്റെൻസിലാണ്. സ്റ്റെൻസില് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് വെറുതെ ഫാബ്രിക് പെയിന്റ് വെച്ചിട്ട് സ്റ്റെൻസിൽ ചെയ്താണ് ഈ പടങ്ങൾ. രണ്ട് ബിന്നുണ്ട് അങ്ങനത്തെ. ഇഫ് യു ലുക്ക് ക്ലോസ്ലി യു ക്യാൻ സീ ചെറിയൊരു സ്ട്രൈപ്പ് പാറ്റേൺ, അത് പഴയ പാറ്റേൺ ആണ്. കുറച്ച് കാര്യങ്ങൾ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിൽ ഈ ബിന്ന് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിലെ ടിഷ്യൂ വെക്കാനാണ്. അപ്പം നമ്മൾ ഫുൾ ബൾക്ക് ടിഷ്യൂ ഞാൻ ഗരാജിലാണ് വെക്കുക, വലിയ ബോക്സ് വാങ്ങുന്നത്. ഇതിപ്പോൾ മുകളിൽ നമുക്ക് ഇത്ര 3 ബാത്റൂം ഉള്ളതുകൊണ്ട് ഭയങ്കര ചിലവാണ് ടിഷ്യൂവിന്. അത് കാരണം ടിഷ്യൂ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് നിറച്ച് ഇതിൻ്റെ ഉള്ളിൽ വെക്കും, ഇടയ്ക്കിടയ്ക്ക് റീഫിൽ ചെയ്യും. അതാണ് ഇത്. പിന്നെ ഇവിടുത്തെ വലിയ ബാസ്ക്കറ്റ് ആക്ച്വലി ഇതും ഒരു പ്രോജക്റ്റ് ആണ്. സാധാരണ പ്ലാസ്റ്റിക് ബാസ്ക്കറ്റ് ആണ്, പക്ഷെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് അതിന്റെ മുകളിൽ മോഡ് പോജ് വെച്ചിട്ട് വെറുതെ ഒട്ടിച്ചു വെച്ചേക്കാണ്. ഏതൊരു ബുക്കിന്റെ ഷീറ്റാണ്, ഇത്രയും വ്യത്യാസം വന്നു ഗ്യാപ്പേ. അപ്പം അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ലേസും ഇതുപോലെ മോഡ് പോജ് വെച്ച് ഒട്ടിച്ചു വെച്ചേക്കാണ്. ഇതിന്റെ ഉള്ളിൽ നമ്മുടെ സ്വിം സൂട്ടും അങ്ങനത്തെ ബീച്ച് ടവൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. ഈ ഒരു ബോക്സ് ബിജു എല്ലാ കൊല്ലവും ശബരിമലയ്ക്ക് പോകലുണ്ട്. ഇവിടെ ഒരു അമ്പലമുണ്ട് ശിവവിഷ്ണു ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് മെർലാൻഡില്. അവിടെ 18 പടിയും ശബരിമലയിലെ പോലെ തന്നെ എല്ലാ പൂജകളൊക്കെ ചെയ്യുന്ന ഒരു അമ്പലമാണ്. ഇരുമുടിയുടെ സാധനങ്ങളും മുണ്ടും ഒക്കെ തിരുമി സെപ്പറേറ്റ് ആയിട്ട് വച്ചേക്കാണ് ഇവിടെ. ഇത് ലോണ്ടറി റൂമിൽ കാണുന്ന ടിപ്പിക്കൽ ഒരു സാധനമല്ല, ടെന്നസ്ബോളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഫർ ജാക്കറ്റുകളൊക്കെ ഇല്ലേ, അപ്പോൾ അത് ഡ്രൈ ചെയ്യുമ്പം ഒരു ടെന്നസ് ബോൾ ഇട്ട് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല പഫി ആയിട്ട് തന്നെ ഇരിക്കും അത്. അപ്പം അതിന് വെച്ചേക്കാണ് ഇവിടെ, അതിന് മാത്രം ഉപയോഗിക്കുന്ന ബോളാണത്. പിന്നെ ഇത് തിരുമ്മുമ്പം മിക്കവാറും പലരുടെ പോക്കറ്റിൽ നിന്നും ചില്ലറകളുണ്ട്, അത് കളക്ട് ചെയ്ത് വെക്കുന്ന ബോക്സാണ്. പിന്നെ ഇവിടെ കുറേ ഞാൻ പറഞ്ഞില്ലേ സ്വിമ്മിങ്ങിൻ്റെ സാധനമുള്ള കാരണം കുറേ ഗോഗിൾസും അങ്ങനത്തെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. ദിസ് ഇസ് എക്സ്ട്രാ കിച്ചൺ ടവൽ. പിന്നെ ഇത് ഓഫ് കോഴ്സ് ഐ നോ ലോട്ട് ഓഫ് പീപ്പിൾ നോ, ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ എനിക്ക് അറിയാൻ തോന്നുന്നു. പക്ഷെ എനിക്ക് നാട്ടിൽ ഞാനത് കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നുന്ന ഒരു കാര്യമാണ്. ദീസ് ആർ ബേസിക്കലി ലോണ്ടറി ബാഗ്സ്. ഞാനത് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസൊക്കെ ഉള്ള ടോപ്പുകളൊക്കെ ഇല്ലേ, അപ്പം അത് വേറെ എന്തെങ്കിലും ഹുക്കോ അങ്ങനെ എന്തെങ്കിലും സാധനം കൊണ്ട് ആ ലേസ് കീറും. അങ്ങനെ കീറാണ്ടിരിക്കാൻ ജെന്റിൽ ആയിട്ടുള്ള സാധനങ്ങൾ തിരുമാനം യൂസ് ചെയ്യുന്ന ബാഗുകളാണിത്. പല ടൈപ്പ് ഇങ്ങനെ മെഷ് പോലത്തെ തുണിയൊക്കെ വെച്ച് കിട്ടുന്നത്. ദിസ് ഇസ് എ മെഷ് വൺ. ബ്രാ ബാഗ്സ് പല ഷേപ്പിൽ കിട്ടും. ദിസ് ഇസ് ആക്ച്വലി 2 എണ്ണമൊക്കെയുള്ള ബ്രാ ബാഗാണ്. ബ്രാ ഇതുപോലെ ഹുക്ക് അതിന്റെ അവിടെവിടെ കിടന്ന് ബാക്കിയുള്ള തുണിമൊക്കെ പിടിക്കാണ്ടിരിക്കാനും എസ്പെഷ്യലി ഇഫ് യു ഹാവ് അണ്ടർവയർ ബ്രാ ഒറ്റയ്ക്ക് ഇതിലിട്ട് തിരുമ്മി കഴിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു പോകും. ഇവിടെ ബ്രാ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് സാധനമാണ്. അപ്പം ഇത് അങ്ങനെ യൂസ് ചെയ്യുന്ന ബാഗുകളാണ്. നമുക്ക് സോക്സ് ആക്ച്വലി ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. കുറേ സോക്സ് ഒന്നിച്ചിട്ട് ആ വലിയ ബാഗിലിട്ട് തിരുമ്മി കഴിഞ്ഞാൽ യു വോണ്ട് ലൂസ് സോക്സ്. പക്ഷെ അതൊരിക്കലും നടക്കല്ല. നമ്മളോട് ഓരോരുത്തരും ഓരോ സ്ഥലത്തൊക്കെ ഊരിയിട്ടിട്ട് ഉണ്ടാവുകയാണ്. ഇതൊക്കെ പഴയ നമ്മൾ തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടവലുകളാണ്. ഇവിടെ ഒരു ചെറിയ പ്രോജക്റ്റ് ഉണ്ട് കേട്ടോ, എനിക്ക് എത്താനില്ല. അത് ക്രേപ്പ് മെഡൽ എന്ന് പറഞ്ഞ ഗാർഡനിലൊക്കെ ഉണങ്ങി നിൽക്കുന്ന കമ്പാണ്. അത് വെറുതെ ക്രാഫ്റ്റ് പെയിന്റ് ഇല്ലേ അതിന്റെ മുകളിൽ വെച്ച് പെയിന്റ് അടിച്ചേക്കാണ്, ചുമ്മാ ഒരു ലുക്കിന്. ഈ ഒരു ബാസ്ക്കറ്റിൽ നമ്മുടെ പഴം തുണി തുടയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഓൾഡ് ടീഷർട്ട്സ് ആൻഡ് സ്റ്റഫ്. ഓഫ്കോഴ്സ് ഇവിടെ എന്റെ ലോണ്ടറി ബാസ്ക്കറ്റുകളും. പിന്നെ ഇവിടെ ഉള്ളത് ഇങ്ങനൊരു ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് സൈനാണ്. ഇത് ഒരു ചെറിയ DIY ആണ്. ഇങ്ങനെ ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്ന് എനിക്കൊന്ന് $3 കിട്ടിയ ഒരു ഫ്രെയിം ആയിരുന്നു. അപ്പൊ അതിന്റെ മുകളിൽ നിന്ന് ആ സാധനമൊക്കെ പറിച്ചു കളഞ്ഞിട്ട് ഞാൻ ഈ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് പ്രിന്ററിൽ ഞാൻ എഴുതി പ്രിന്റ് ഔട്ട് ചെയ്തു. എന്നിട്ട് ആ സ്ഥലം മാത്രം കീറി എടുത്തിട്ട് അവിടെ പെയിന്റ് അടിച്ചാണ്. ഉപയോഗമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചെറിയ ഹുക്കുകൾ വെച്ചിട്ട് ഒരു ചാക്കുള്ളി കെട്ടിയേക്കാണ്. മിക്കവാറും ഒറ്റ സോക്സുകൾ ഇഷ്ടം അറിയുണ്ടാവും. ഇപ്പൊ അതേ മാസ്കും ഉണ്ട്, തിരുമ്മി കഴിഞ്ഞാൽ ഇടുന്ന സ്ഥലമാണിത്. ഇത് ഇതിന്റെ ഭാഗമല്ല, ഇത് ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു ഹുക്ക് പെഗ് വാങ്ങിച്ചിട്ട് ഇട്ടേക്കാണ്. എസ്പെഷ്യലി ഇതിൽ ഡ്രയറിൽ ഇട്ട് തിരുമ്മാൻ പറ്റാത്ത ടൈപ്പ് സാധനങ്ങൾ ഞാനിവിടെ തൂക്കിയിട്ടുണ്ട്. അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞ് ഭയങ്കര എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പറ്റിയ ഒരു പ്രോജക്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ചെയ്തായിരുന്നു ഈ മുറിയുടെ മേക്ക് ഓവർ. അപ്പോൾ ഞാൻ വെച്ചൊക്കെ ഞാൻ എനിക്ക് തന്നെ ഒരു ചലഞ്ച് ചെയ്യാം എന്നെ തന്നെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഷാൻഡലിയർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇതിലുണ്ടായിരുന്നത് ഒരു ബേസിക് ബിൽഡർ തരുന്ന ലൈറ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ ആ ഗ്ലാസ് ഷെയ്ഡ് ഭാഗമല്ലേ അതെടുത്ത് ഊരി കളഞ്ഞിട്ട് ഞാൻ ഈ ഷാൻഡലിയർ, ഇത് വാഷർ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഷാൻഡലിയർ ആണ്. നമ്മുടെ സാധാരണ ഹാർഡ്വെയർ സ്റ്റോറിൽ എടുക്കുന്ന വാഷർ ഇല്ലേ അതാണ്. എനിക്കൊന്ന് 400 വാഷറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നതിന് കൈ പോയി ഒരു പരിവായി. ഇത് മുഴുവൻ ഈ റിങ് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിച്ചിട്ട് 2 സൈസ് വാഷർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ചെയിനും ഇത് രണ്ടുമാണ് യൂസ് ചെയ്തത്. ഘടിപ്പിച്ചേക്കുന്നത് ബേസിക് ഒരു വയർ റീത്ത് ഫ്രെയിമാണ്. നമ്മളെ ഡോർമൊക്കെ റീത്ത് ഉണ്ടാക്കുന്ന ആ ഫ്രെയിമാണ്. അതിലേക്ക് ഇത് ഞാൻ കമ്പികൾ വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. 3 ലെയർ ഉണ്ട്. ഇതിന്റെ ലെങ്ത്തും വേരി ചെയ്തിട്ടുണ്ട്. ഞാൻ ഉള്ളിലത്തേനാണ് നീളം കൂടുതൽ, പുറത്തേക്ക് വരുന്നതോറും അതിന്റെ നീളങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. ഘടിപ്പിക്കാനായിട്ട് ആക്ച്വലി ആ വയർ റീത്ത് ഫ്രെയിം ഇതിന്റെ ബേസിലേക്ക് കറക്റ്റ് ആയിട്ട് ടൈറ്റ് ആയിട്ട് ഫിറ്റ് ആയി നിന്നു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിന് വെയിറ്റ് ഉണ്ട് ബിക്കോസ് ഇത്രയും വാഷർ അല്ലേ. അപ്പം ഒരു വ്യത്യാസമാണ്. പക്ഷേ ഇത് ഇത്തിരി എടുത്തപ്പങ്ങാത്തെ ആയിപ്പോയി. തുടങ്ങിയപ്പോൾ വിചാരിച്ചില്ല ഇത്ര എഫേർട്ട് വരുന്നത്. കോമ്പറ്റീഷൻ ജയിച്ചൊന്നുമില്ല കേട്ടോ. ഭയങ്കര മുറികളായിരുന്നു അതിലുണ്ടായിരുന്നത്. അതൊക്കെയാണ് ഈ മുറിയിലെ പ്രോജക്റ്റുകൾ. എല്ലാ തവണ പറയുന്ന പോലെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെയും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യൂ. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.